ഹലോ ഗൈസ്, എല്ലാവർക്കും എസ് എൻ ഡി പാചകശാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് നല്ല മുട്ട വെച്ച വെറൈറ്റി കറിയാണ്. അതിനായിട്ട് ആവശ്യമുള്ളത് മുട്ട, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവോള, ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് നമ്മളവിടെ ആ ക്യൂബാക്കിയിട്ട് അരിഞ്ഞു വെച്ചേക്കാണ്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, അതാകുമ്പോൾ ലേശം ടേസ്റ്റ് കൂടുതലാണ്. അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ഒരഭിപ്രായം. അപ്പോൾ അമ്മ കല്ലുപ്പ് ഇട്ടിട്ടാണ് പെടാ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം സാർ. ഇതിനായിട്ട് നമ്മളവിടെ അഞ്ച് മുട്ടയാണ് എടുത്തേക്കുന്നത്. രണ്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ലേശം വെളിച്ചെണ്ണ വെച്ചിട്ട് എല്ലാ ഇതിലും ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഇങ്ങനെ നൈസായിട്ട് എല്ലാത്തിലും അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അപ്പം എന്നിട്ട് നമ്മൾ ദീക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണ വെച്ചില്ലെങ്കിൽ സാധനം ചിലപ്പോൾ അടിയിൽ പിടിച്ച് പടവും. അത് കാരണമാണ് ലേശം വെളിച്ചെണ്ണ വെച്ചത്. അങ്ങനെ പൊട്ടിച്ച് നൈസായിട്ട് മറ്റേ ബുൾസൈ മോഡൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അഞ്ച് മുട്ടയും എല്ലാ ഇതിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മതിനെ അഞ്ചെണ്ണത്തിലും ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മത് ഇഡ്ഡലി ചെമ്പീക്ക് അങ്ങോട്ട് എടുത്ത് കയറ്റി വയ്ക്കുക. എന്നിട്ടിത് വേവിച്ചെടുക്കുക, നല്ല രീതിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഐറ്റം നേരം ഇഡ്ഡലി ചെമ്പിക്ക് എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ വേവിക്കാന്ന് വെച്ചാൽ നേരം മുട്ട സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് കൃത്യം. പിന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചത് അത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടില്ലേ. മിക്സ് ചെയ്യണം. എന്തൊക്കെ ഇട്ടിട്ടാണ്? ഇനി സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി വാട്ടി കുറച്ച് നാളികേരങ്ങത്ത് എടുത്തിട്ട് വാട്ടിയിട്ട് അടിപൊളി പോലെ നാളികേരങ്ങത്തൊക്കെ ഇട്ടിട്ട് പൊളിസാധനം മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം മിക്സ് ചെയ്ത് ഇനി വാട്ടിയെടുത്തിട്ട് ഇത് അതിലേക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും മിക്സ് ചെയ്യും. നമുക്ക് വാട്ടാൻ തുടങ്ങാമല്ലോ. നമുക്ക് അങ്ങനെ നമ്മളതിന സവോള നല്ല അടിപൊളിയായിട്ട് വാട്ടിയോണ്ടിരിക്കാണ്. ചതച്ചു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി. തേങ്ങ കിട്ടണം കുറച്ചും കൂടി ഇട്ടിട്ട് അതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊണ്ടിരിക്കാം. ഇതൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുമ്പോഴത്തേക്കും തക്കാളി ചേർത്തി അങ്ങോട്ട് പടയ്ക്കാം. പകുതി വാടിയ മതി. അങ്ങനെ സവോള തന്നെ അടിപൊളിയിട്ട് വാടി വന്നിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കിയെടുക്കാം. തക്കാളി ഉടങ്ങണ വരെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം. ആ ഞങ്ങൾ ആകെ രണ്ടുപേരുള്ളോ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ആയിട്ടുള്ള രണ്ടുപേർക്കുള്ളത് ഉണ്ടാക്കണല്ലോ. പിന്നെ വിഷയല്ല, അഞ്ചെണ്ണയിലും പത്തെണ്ണയിലും വിഷയല്ല. അങ്ങനെ തക്കാളി ഇട്ടതും ഇങ്ങനെ വിളണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് നന്നായി അങ്ങോട്ട് ഇളക്കിയെടുക്കുക. മഞ്ഞൾപ്പൊടി പിന്നെ ഉരുളക്കിഴങ്ങിനൊക്കെ സംഭവം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിക്ക് നമ്മ ഒരു കുറച്ച് പഞ്ചസാര ഉരുളക്കിഴങ്ങ് ഗ്രേവി ആകുമ്പോ ഇത് വഴണ്ടി എണ്ണ തെളിയണം. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം.
കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പൊടി ഒരു 3 ചെറിയ ടീസ്പൂൺ ഗരം മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആഹാ, പൊളി, നല്ല സ്മെല്ലാണ്. അടിപൊളി സ്മെല്ല്. മസാല ഇട്ടപ്പന കഴിക്കാൻ കുട്ടിയാവണം. മസാലയുടെ എണ്ണ തെളിയുന്ന പരിപാടിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്ന് അയക്കി ആവശ്യത്തിന് കൊടുത്തു. ഇനി നമുക്ക് ചോറുണ്ടാവും. ചേർത്തി നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മള് ഗ്രേവി ഇല്ലാതെ എടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തത് ഇതിലെല്ലാം എസൻസ് ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വറ്റിച്ചെടുക്കുമ്പോഴല്ല അതിന്റെ ഒരു രസം കിട്ടുള്ളതല്ലേ. ഇതിന്റെ ഇളക്കി എടുക്കാം. ആഹാ, അടിപൊളിയായിട്ട് വിട്ടു പോയിട്ടുണ്ടല്ലേ. ഇതാണ് മുട്ട. അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ആ എടുക്കണ കാണാൻ പിന്നെ ഒരു കുമ്മല്ലേ. സംഭവം പൊളിയായിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. തന്നെ നമുക്ക് ഇനി വേപ്പൽ ഇട്ട് കൊടുക്കാം. ഇഷ്ടം പോലെ ഇടാ, നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിക്കരുത്. പിന്നൊരു ബിസ്കറ്റ് വേപ്പല പിന്നെ നല്ലതല്ലേ. ഫ്രഷ് ആരോഗ്യത്തിന് സെറ്റായി. പിന്നെ നമുക്കത് സെർവിംഗ് മാറ്റാം. അങ്ങനെ തന്നെ നമ്മുടെ മുട്ടക്കറി സെറ്റായിട്ടുണ്ട്. ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയുന്നത് നമ്മളെ പറമ്പിലുള്ളതാ, ഇഷ്ടംപോലെ ഉണ്ട്. അത് ശരിക്കും മല്ലിയിലയുടെ സ്മെല് തന്നെയാ. നമുക്കിത് തിന്നാൻ നോക്കാല്ലേ. എന്റെ പൊന്നാട്ടാർ സ്മെല്ല് വരണ്ടല്ലോ. കാണാൻ തന്നെ തിന്നാൻ തോന്നി. വാ മലയാളം ചോറെടുക്കാകും.